നമസ്കാരം. സുഡാപ്പികളുടെയും ജിഹാദികളുടെയും സമയം അത്ര ശരിയല്ലാന്ന് തോന്നുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് തിരിച്ചടികൾ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ നാട്ടിൻ പുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട്, ചുമ്മാതിരുന്നവൻ്റെ കൊണ്ട് ചുണ്ണാമ്പ് തേക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചൊല്ലുണ്ട്. അതേപോലെ തന്നെ വെറുതെ ഇരുന്നടനെ പോയി ചൊറിഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. ഒരാവശ്യമില്ലാതെ മുൻപൊക്കെ സ്കൂളുകളിൽ സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപക്ഷെ അതേ കളർ ടോൺ വരുന്ന രീതിയിലുള്ള ഹിജാബൊക്കെ ധരിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഹിജാബ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ഒടുവിൽ അത് കേസായി കോടതിയുടെ മുന്നിലെത്തുകയും അതിന് കേസിൻ്റെ നടപടിക്രമങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് പോവുകയും ഇപ്പോൾ അതിൻ്റെ അന്തിമ വിധി ഹൈക്കോടതിയിൽ വന്നിരിക്കുകയും ചെയ്യുന്നു. ഹൈക്കോടതിയിലാണ്, ഒരുപക്ഷെ അവർ സുപ്രീം കോടതിയിൽ പോകുമായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഈ കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച ഈ വിധി ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. അതിനർത്ഥം ഇനി ഒരു സ്കൂളിലും ഹിജാബ് എന്ന സംഗതി ധരിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് പോവാൻ പറ്റില്ല എന്നാണ്. അവർക്ക് നിർബന്ധം പിടിക്കാനാവില്ല. കോടതി ചോദിച്ചു, ഇത് ഈ മത വിശ്വാസത്തിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണോ എന്ന് ഹർജിക്കാരോട് ചോദിച്ചു. അപ്പോൾ അവർ അല്ല എന്നാണ് പറഞ്ഞു, ചോയ്സ് ആണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അവർ ആണ് എന്ന് പറഞ്ഞാൽ കോടതി ഒരുപക്ഷെ മറുചോദ്യം ചോദിച്ചേനെ, അങ്ങനെയെങ്കിൽ എല്ലാ സ്ത്രീകളും എന്തുകൊണ്ട് അത് ധരിക്കുന്നില്ല, എല്ലാ മുസ്ലിം സ്ത്രീകളും എന്തുകൊണ്ട് അത് ധരിക്കുന്നില്ല എന്ന തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷെ ഈ ഹർജിക്കാർ പെട്ടുപോയേനെ. അതുകൊണ്ട് അവർ പറഞ്ഞു, അവരുടെ മതപുസ്തകത്തിലും അല്ലെങ്കിൽ ആ മതത്തിലും അങ്ങനെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട അല്ലെങ്കിൽ ധരിക്കേണ്ട ഒന്നല്ല ഹിജാബ് എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധമായിട്ടും ധരിക്കേണ്ട ഒന്നല്ല എന്ന് മതം തന്നെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് സ്കൂളിൽ അത് ധരിക്കാൻ നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് എന്ന കാരണം കൊണ്ട് തന്നെ അവരുടെ ഹർജി തള്ളുകയും ഒരു സ്കൂളിലും യൂണിഫോം ബാധകമായിട്ടുള്ള ഒരു സ്കൂളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് ചെല്ലാൻ അല്ലെങ്കിൽ പോവാൻ പാടില്ല എന്ന വിധി കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ചു. അത് ഇന്ത്യയിൽ മുഴുവൻ ബാധകമാവും. എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികമായിട്ടും ഇവർ ഈ വിധി മറികടക്കാൻ വേണ്ടി സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതിയും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഇന്ത്യയിൽ നടപ്പാവാൻ പോകുന്ന ഒരു നിയമം ആയിക്കഴിയും. അതിനർത്ഥം ഇതുവരെയും ചിലയിടങ്ങളിലെങ്കിലും അവർ ഇതൊക്കെ ധരിച്ചുകൊണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നതാണ്, മറ്റു മതസ്ഥർക്കൊന്നും വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചിലയിടങ്ങളിൽ അവർ കയ്യൂക്കിൻ്റെ ഭാഷ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ധരിച്ചേ വരൂ, യൂണിഫോം കളറിനൊപ്പം വേറൊരു കളറിലുള്ള ഈ ഹിജാബോ അല്ലെങ്കിൽ അതുപോലുള്ള സംഗതിയൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ മറ്റു കുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ, അതിനുവേണ്ടി വാശി പിടിച്ചപ്പോഴാണ് ഇത് ഒരു ഗൗരവതരമായിട്ടുള്ള പ്രശ്നമായി മാറിയത്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ ആർക്കും അത് വലിയ പ്രശ്നമല്ലായിരുന്നു. അതിനൊപ്പം തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ടും എത്രമാത്രം മുതലെടുക്കാൻ പറ്റുമെന്നും ഇത്തരക്കാർ നോക്കി. ഇതിൻ്റെ പിന്നിൽ SDP പോപ്പുലർ ഫ്രണ്ട് പോലുമുള്ള സംഘടനകളാണ് ഈ കുത്തിത്തിരിപ്പിനെല്ലാം നിന്ന് പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കാനും ഈ പാമ്പിടിച്ച മറ്റുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോയി എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇവരൊക്കെ ഇവരുടെയൊക്കെ ഉദ്ദേശം ശരിയല്ല, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇവരുടെ താളത്തിനൊത്ത് തുള്ളാൻ നിന്ന് കൊടുക്കില്ലായിരുന്നു. എന്തായാലും ചുമ്മാതിരുന്നവനെ പോയി ചൊറിഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് നല്ല അടിവേഷ തിരിച്ചു മേടിച്ചു കൂട്ടി എന്ന് പറഞ്ഞതുപോലെയായി പോയി ഇപ്പോഴുള്ള വിധി. കേരളത്തിലും ഇന്ത്യയിലും മറ്റു പലയിടങ്ങളിലും കുട്ടികളാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇതൊക്കെ ധരിച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ ഹൈക്കോടതി വിധി വന്നതിൻ്റെ ആ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഇനി സുപ്രീം കോടതിയിൽ പോയിട്ട് അവിടുന്ന് കൂടെ ഇതുപോലൊരു വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റ് തൊഴിലിടങ്ങളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഇടങ്ങളിലോ അവരുടെ രീതിയിലുള്ള, അല്ലെങ്കിൽ അവർ തൊഴിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള യൂണിഫോമോ വസ്ത്രമോ മാത്രം ധരിക്കേണ്ട രീതിയിലേക്ക് മാറേണ്ടി വരും എല്ലാവരും. ഇതാണ് ആ വിധിയുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ഫലം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.